ഈ സഭയുടെ നാഥനായി തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങയെ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കുടുംബാംഗത്തിന് ഒരു വലിയ അവസരം ലഭിച്ചു എന്ന സന്തോഷമാണ് മനസ്സിൽ. ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ പോലെ എല്ലാവരോടും ഒരു നല്ല വ്യക്തിബന്ധം പുലർത്താൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, എ എൻ ഷംസീർ എന്ന വ്യക്തി ആര് പരിചയപ്പെട്ടു മാറുമ്പോൾ ഇദ്ദേഹം എൻ്റെ സുഹൃത്താണോ എൻ്റെ സഹോദരനാണോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ അങ്ങേ കഴിയുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ എല്ലാ മുതിർന്ന നേതാക്കളോടും ചെറുപ്പക്കാരോടും നല്ല ബന്ധം സ്ഥാപിക്കാൻ അങ്ങേ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം, എൻ്റെ പ്രിയ പിതാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ഷംസീറുമായി ഫോണിൽ സംസാരിക്കും, കൊട്ടാരക്കര വഴി പോയാൽ അവിടെ കയറി കാണും, ഇവരൊരുമിച്ച് ഭക്ഷണം കഴിക്കും, കുറേ സമയം ചെലവഴിക്കും, രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. ആ ബന്ധങ്ങൾ, വ്യക്തികളുമായി വെച്ച ബന്ധം, രാഷ്ട്രീയത്തിനതീതമായി വെച്ചു പുലർന്ന ബന്ധങ്ങൾ അങ്ങയുടെ ഒരു പ്രത്യേകതയായി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ സഭയിൽ അങ്ങ് പ്രസംഗങ്ങളിലും പ്രവർത്തനങ്ങളിലും ആഞ്ഞടിക്കുമ്പോൾ, അങ്ങ് ഈ പദവിയിലേക്ക് വരുമ്പോൾ വിമർശകരെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നത് സഭയിൽ ഇത്രയൊക്കെ പറയുന്ന ഒരാൾ സഭാനാഥനായാലും എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അവരുടെ സംശയം ദൂരീകരിക്കാൻ വേണ്ടി മാത്യു ടി തോമസ് പറഞ്ഞതുപോലെ എവിടെ നിൽക്കുന്നോ അവിടെ ഉറച്ചു നിന്നുകൊണ്ട് തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങയുടെ ആത്മാർത്ഥത, താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി, ആ മുന്നണിക്ക് വേണ്ടി സഭയിൽ ഏതറ്റം വരെയും എവിടെയും പോരാടാൻ സഭയ്ക്കകത്തും പുറത്തും ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കളുടെ ആത്മാർത്ഥത സഭയുടെ നാഥൻ എന്ന നിലയിലും പ്രകടിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ ഈ പറഞ്ഞ കാര്യത്തിൽ സംശയത്തോടെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. വളരെ ചെറുപ്പക്കാരൻ, ഊർജ്ജസ്വലമായ ചെറുപ്പക്കാരൻ നിയമസഭാ സ്പീക്കറുടെ കസേരയിൽ, ഇന്ത്യയിലെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖരായ വ്യക്തികൾ ഇരുന്ന ഈ ഒരു ചെയറിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാകും എന്ന ആശങ്കയാണ് ചില ആളുകൾ, വിമർശകർക്ക്. പക്ഷെ അതൊരിക്കലും ശരിയല്ല. തൻ്റെ പ്രവർത്തനങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥത തീർച്ചയായും അങ്ങ് ഈ സഭാനാഥൻ്റെ ചെയറിലും കാണിക്കും എന്നതിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം ഓരോ ജനപ്രതിനിധിയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ അങ്ങ് മുൻകൈയെടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വളരെ നല്ലൊരു സ്പീക്കറായി, ഒരു മികച്ച സ്പീക്കറായി അങ്ങ് മാറുമെന്നതിൽ സംശയമില്ല. കേരള നിയമസഭയുടെ ഇന്ത്യൻ നിയമസഭകളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖമായ നിയമങ്ങൾ പാസാക്കുകയും എന്നും ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്ത ഒരു നിയമസഭയാണ് കേരളത്തിൻ്റെ നിയമസഭ. അതിൻ്റെ നാഥനായി അങ്ങേപോലൊരു യുവാവിന്, ഇവിടെ മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി, സി എച്ച് അടക്കമുള്ള വ്യക്തിത്വങ്ങൾ വളരെ ചെറുപ്പത്തിൽ ഇരുന്ന ഒരു ചെയറാണ്. അത്തരത്തിലൊരു സ്ഥാനത്ത് അങ്ങേക്ക് ചെറിയ പ്രായത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും യുവജന രാഷ്ട്രീയത്തിലൂടെയും ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക തന്നെ എത്തിച്ചേരാനൊരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ആ ഭാഗ്യം ഈ സഭയുടെ ഭാഗ്യമാകട്ടെ, കേരളത്തിൻ്റെ അഭിമാനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അങ്ങ് എൻ്റെ ഒരു സുഹൃത്താണോ സഹോദരനാണോ എന്ന് ചോദിച്ചാൽ എല്ലാമാണ്. തീർച്ചയായിട്ടും അങ്ങേക്ക് കേരളത്തിൻ്റെ മികച്ച സ്പീക്കറാകാൻ കഴിയും എന്നതിൽ എനിക്ക് സംശയമില്ല. അത് കാലം തെളിയിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു.